ഞാൻ കൊച്ചി ദുബായ് എക്സ്പ്രസ് ഹൈവേയിൽ 2000 കിലോമീറ്റർ സ്പീഡിൽ കാർ ഓടിച്ചിട്ടുണ്ട് എന്നാരായിരിക്കും പറയുക? ബോബി ചെമ്മണ്ണൂർ. ആരോടായിരിക്കും പറയുക? മുഖ്യമന്ത്രി പിണറായി വിജയനോട്. അദ്ദേഹം എന്തായിരിക്കും മറുപടി പറഞ്ഞിരിക്കുന്നത്? ആ റോഡ് പണിതത് ഞാനാണ്. കേട്ടായിരുന്നു ഈ ട്രോള്? കഴിഞ്ഞ ദിവസം ഇറങ്ങിയ സാന കിടിലൻ ട്രോള്, അങ്ങനെ ഒരു നീര ട്രോള്. അയ്യോ, എന്തുവരെ ട്രോളാണെന്ന് അറിയാൻ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിറച്ച് ട്രോളാണ്, കിടിലൻ ട്രോള്. മറ്റൊന്നുകൂടി കാണിക്കാം. ബോബി ചെമ്മണ്ണൂർ മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറയുന്നു, ഞാൻ ചെറുപ്പത്തിൽ ഡാഡിയുടെ കൂടെ ടൈറ്റാനിക് കപ്പലിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. പിണറായിയുടെ മറുപടി, ആ ടൈറ്റാനിക് കപ്പൽ ഉദ്ഘാടനം ചെയ്തത് ഞാനാ, പിന്നെ ആരും കണ്ടിട്ടില്ല. അതായത് നമ്മുടെ ബോബിയേട്ടനെയും നമ്മുടെ പിണുവേട്ടനെയും കൃത്യമായി മനസ്സിലാക്കിയ പിള്ളേരുടെ കിടിലൻ അഭിപ്രായ പ്രകടനമാണ്. അങ്ങനെ കുറേ അഭിപ്രായ പ്രകടനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം ബോബിയേട്ടൻ ഏറ്റവും ഒടുവിൽ സൂപ്പർ സ്റ്റാറായത് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഓരോ വരിയും സൂപ്പറാണ്. അതിൽ ഏറ്റവും സൂപ്പറായത് ബോബിയേട്ടൻ 6ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഒരു അപ്പൻ ഉറങ്ങിക്കിടന്നപ്പം വണ്ടി എടുത്തുകൊണ്ട് ഒറ്റ വിടിയിലാണ്. അതുവരെ ബോബിയേട്ടൻ സ്റ്റിയറിംഗ് കൈവച്ചിട്ടില്ല, ബോബിയേട്ടന് യാതൊരു ധാരണയില്ല. പക്ഷേ അപ്പം കയറി മനസ്സിലായിരിക്കും ഡ്രൈവിംഗ് അറിയാവുന്ന ഹൈവേ കൂടെ പോയി. അതുകൊണ്ട് എന്നാ കാണിച്ചു, 8ാം ക്ലാസ് പഠിക്കുമ്പോൾ കാമുകിയെ കാണാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർക്ക് പോയി ബോബിയേട്ടൻ. 8ാം ക്ലാസ് പഠിക്കുമ്പോൾ കാമുകിയെ കാണാൻ വേണ്ടിയിട്ട് കാർ എടുത്തുകൊണ്ട് ബാംഗ്ലൂർ പോയി. ഇങ്ങനെ കുറേ കഥകൾ ബോബിയേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. കേട്ടിട്ടുണ്ടോ? നല്ല ഒന്നാം തരം കഥകളാണ്. വാസ്തവത്തിൽ ബോബിയേട്ടൻ ജീവിച്ചിരിക്കുന്ന നാട്ടിൽ ജീവിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമാണ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. പക്ഷേ സത്യത്തിൽ നമ്മൾ കരുതിയ ആളെയല്ല ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ആൾ. സത്യം പറഞ്ഞാൽ എനിക്കൊരു വലിയ ആഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം എടുക്കണമെന്ന്. കാരണം അദ്ദേഹം ഒരിക്കൽ ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ ഒക്കെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഞാനൊരു പാവമാണ്, എന്നെ ഷാജൻസ്കരെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു, എനിക്ക് കോടീശ്വരനാണ് ഞാൻ, എനിക്കിഷ്ടംപോലെ സ്വത്തുണ്ട്, എനിക്കിഷ്ടംപോലെ ഷാജൻസ്കരെ എല്ലാം തെറ്റിദ്ധരിച്ചിരിക്കുന്നു, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം കൊടുക്കാൻ തയ്യാറാണ്. ഓർമ്മയില്ലേ? ഞാനെന്ത് ചെയ്തു? അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തു. എൻ്റെ ഓഫീസിൽ നിന്ന് മനോജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തു. എന്നിട്ട് വരാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം വരാം വരാമെന്ന് പറയുന്നാൽ അത് വരുന്നില്ല. എന്ന് വന്നാലും ഞാൻ അഭിമുഖം കൊടുക്കാൻ തയ്യാറാണ്. പ്രിയപ്പെട്ട ബോബി ചേട്ടൻ, ഞാൻ ആദ്യമേ പറയട്ടെ, തിരുവനന്തപുരത്ത് പട്ടത്താണ് ഈ ഓഫീസിലേക്ക് വന്ന് ഞാൻ അഭിമുഖം കൊടുക്കാൻ തയ്യാറ. എൻ്റെ ആഗ്രഹമാണ് അങ്ങയുടെ ഒരു അഭിമുഖം എടുക്കുക എന്നുള്ളത്. പക്ഷേ അങ്ങയെക്കുറിച്ച് ഞാൻ കരുതിയതൊന്നും അല്ല അങ്ങയെന്ന് സത്യം പറഞ്ഞാൽ, ഇന്ന് കണ്ണൂരിൽ നിന്നെ ഒരു ഫ്രണ്ട് എനിക്ക് അങ്ങയുടെ ഒരു വോയിസ് അയച്ചു തന്നപ്പോഴാണ് മനസ്സിലായത്. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങയെക്കുറിച്ച് കരുതിയതൊക്കെ തെറ്റായിരുന്നു. ആ ഒരു വോയിസിൽ ഞാൻ ശരിക്കും പറഞ്ഞ അങ്ങയെ സ്തുതിക്കുകയാണ്, അങ്ങയെ ഞാൻ ആരാധിക്കുകയാണ് എന്ന് തുറന്നു പറയട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കൂടി കേട്ട് നോക്കുക ഈ വോയിസ്, എന്നിട്ട് നിങ്ങൾ നിശ്ചയിക്കുക നമ്മുടെ ഈ ബോബി അങ്കിൾ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽ, അദ്ദേഹത്തിൻ്റെ ജീവനക്കാരുമായിട്ടുള്ള ഒരു വാട്സാപ്പ് മീറ്റിങ്ങിൽ അദ്ദേഹം ഉപദേശം കൊടുത്തതാണ്. കേൾക്കുക. ഞാനൊരു ഉപദേശി ആയതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പുസ്തകത്തിൽ നിന്ന് പഠിച്ചിട്ടൊന്നല്ല നിങ്ങളെ ഉപദേശിക്കുന്നത്. ഞാനും വലിയൊരു അപകടത്തിൽ പെടാൻ പോയിട്ട് രക്ഷപ്പെട്ട വ്യക്തിയാണ്. അനുഭവത്തിൽ നിന്നാണ്, അറിവിൽ നിന്നാണ് ഞാൻ നിങ്ങളെയൊക്കെ ഉപദേശിക്കുന്നത്. ഞാൻ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മഹാകുരുത്തക്കേടായിരുന്നു. അന്ന് ഒരു കുറേ ഫ്രണ്ട്സും ഗാങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് ഈ കരാട്ടെ കുംഫുമൊക്കെ പഠിച്ച് നടക്കുന്ന ടീമായിട്ട് നടക്കുന്ന കാലങ്ങൾ, ഫൈറ്റും ഇടിയും കുത്തും ഒക്കെ, പിന്നെ ക്ലാസ് കട്ടിയിലൊക്കെ ആയിട്ട് ഇവിടെ ശരിയാവാണ്ടായപ്പോൾ ഫാദർ എന്നെ ബോംബെയിൽ, എൻ്റെ ഒരു അകന്ന ബന്ധുണ്ട് ഒരു അങ്കിള്, ആളുടെ ഒരു ഹോട്ടലുണ്ട് ലോഡ്ജ്, അവിടെ കൊണ്ടാക്കി ബോംബെക്കൊന്ന് കാണാനും ഒരു ചേഞ്ചൊക്കെ വരാനും. അങ്ങനെ അങ്കിളാണെങ്കിൽ ഇന്നിപ്പോൾ ദാവൂദ് ഇബ്രാഹിമാണ് അണ്ടർവേൾഡ്, അന്ന് ഹാജി മസ്താനായിരുന്നു അണ്ടർവേൾഡ്. പുള്ളിയുടെയൊക്കെ ഒരു ലെഫ്റ്റ് ഹാൻഡ് പോലത്തെ ഒരാളായിരുന്നു. അപ്പോൾ ബോംബെ കണ്ടു, അധോലോകം കണ്ടു, അങ്ങനെയൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് അവിടെ അങ്കിളിൻ്റെ ഒരു ഏരിയയിൽ സ്ട്രീറ്റിൽ ഞങ്ങൾ പോകുമ്പോൾ ഒരു ചെറിയ ഫൈറ്റ് ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞിട്ട്. അത് അന്നൊക്കെ ഇങ്ങനെ ഈ ചേരികൾ അത് ഇതൊക്കെ ഉണ്ടല്ലോ പല വിഷയങ്ങളും. അപ്പോൾ ഞാൻ രണ്ട് പേരെ ഒറ്റയ്ക്ക് ഇടിച്ചു വീഴ്ത്തി. അത് കണ്ടിട്ട് അന്ന് അവിടുത്തെ ഏരിയ, ഈ അണ്ടർവേൾഡിൻ്റെ ഒരു ഏരിയകളുണ്ടല്ലോ ലോക്കൽ, അവിടുത്തെ ഒരു ഹെഡ് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും എനിക്കൊരു ഇൻവിറ്റേഷൻ തരികയും ചെയ്തു. അവരുടെ ഒരു ചെറിയ ടീമിൻ്റെ ഒരു ലീഡറാക്കി മാറ്റാമെന്നും ദിവസേന 1000 രൂപ, അന്നത്തെ 1000 രൂപ ഇന്നത്തെ 100000 ദിവസവും 1000 രൂപയും ഒരു തോക്കും കൂടെ 6 പേരും, വേറൊന്നുമല്ല
ഡെയിലി പോയി കൊല്ലുക, കൊട്ടേഷൻ എടുക്കുക. അന്ന് അങ്ങനെയാണ് ബോംബെ. ഒരു 30-35 വർഷം മുമ്പ് ഇന്നത്തെ പോലെയല്ല, ഗുണ്ടായുസമാണ്. അന്ന് കേരളത്തിലും ഗുണ്ടായുസമുള്ള കാലമാണ്. അപ്പോൾ എനിക്കിഷ്ടമായി, ഞാൻ തയ്യാറായി. കാരണം അന്ന് ഈ സിനിമയൊക്കെ കാണുമ്പോൾ എനിക്ക് സിനിമയിലെ പോലെ ഒരു ഡോൺ ആവണം, അണ്ടർവേൾഡ് ആവണം, ആക്ഷൻ, ഇതൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. ബോധമില്ലാത്തതുകൊണ്ട് സിനിമ അനുകരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് അവിടെ ആളുമായിട്ട് ഷെയർ ചെയ്തു, മലയാളിയായിട്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, ബോബി ഇത് തെറ്റാണ്, ഭയങ്കര പ്രശ്നമാണ് ഇവിടെ. എന്തെന്ന് പറഞ്ഞാലും ഒരു ദിവസം നീ ചാവും, അല്ലെങ്കിൽ നീ അകത്താവും. പക്ഷെ അതൊന്നും എനിക്ക് ആയില്ല, ചെവി കൊണ്ടില്ല ഞാൻ. കേട്ടോ, ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ കരുതിയിരുന്നോ ഹാജി മസ്താൻ്റെ വലങ്കയ്യായിരുന്നു ഈ ബോബി അണ്ണൻ. ചെറുപ്പത്തിൽ അദ്ദേഹം ഈ കുംഫു ഒക്കെ പഠിച്ചിട്ട് വീട്ടുകാരെയൊക്കെ തല്ലി ആലമ്പായി നടന്നപ്പോൾ ബോംബെക്ക് വിട്ടു. ബോംബെയിലെ ഒരു ബന്ധു അവിടെ ഹാജി വസ്താൻ്റെ വലങ്കയ്യാണ്. അങ്ങനെ ഹാജി വസ്താൻ്റെ വലങ്കയ്യായ ഈ ബന്ധുവിൻ്റെ കൂടെ താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഹാജി മസ്താനെ കാണുന്നു. ഇടയ്ക്ക് വഴി വെച്ചിട്ട് അടിയുണ്ടായി, രണ്ടുപേരും ഒരേ സമയം വീഴ്ത്തുന്നു. അതോടെ അദ്ദേഹത്തിന് ഒരു തോക്കും 6 പേരും ദിവസം 1000 രൂപയും ഇഷ്ടപ്പെട്ടു. ഇഷ്ടം പോലും പോലെ വെട്ടിവെച്ചു കൊന്നു. ഇന്ന് ആലോചിച്ച് നോക്കിയേ, സത്യമായിട്ടും നമ്മൾ ഈ മനുഷ്യനെ തെറ്റിദ്ധരിച്ചില്ലേ? ഞാൻ പറഞ്ഞത് ഈ ഒരു 6 പേരുടെ അകമ്പടിയിൽ ഒരു തോക്കുമായി 1000 രൂപ കൂലിക്ക് ബോംബെ തെരുവിലൂടെ പോയി നടന്ന് വെടിവെച്ച് മനുഷ്യരെ വീഴ്ത്തി ഹാജി മസ്താൻ്റെ കാലത്ത്. ദാവൂദ് ഇബ്രാഹിമിനൊക്കെ കാലം, നമുക്കൊക്കെ ദാവൂദ് ഇബ്രാഹിം എടുത്തുള്ളൂ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഹാജി മസ്താൻ്റെ കഥ എൻ്റെ അപ്പനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ സമയത്ത് ഈ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ഹാജി മസ്താൻ്റെ അടുത്ത ആളായിരുന്നു. ബോംബെയിൽ ഒരു തെരുവിൻ്റെ ചുമതലക്കാരനായിരുന്നു. എന്നതല്ലേ, അപ്പോൾ പിന്നെ അദ്ദേഹം 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കാർ എടുത്തിട്ട് പോയി കുറ്റം പറയാൻ പറ്റുമോ? 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കാമയുണ്ടായിരുന്ന കുറ്റം പറയാൻ പറ്റുമോ? അദ്ദേഹം ലിമോസിനിൽ മാത്രം കറങ്ങിക്കറങ്ങി നടക്കുന്ന കുറ്റം പറയാൻ പറ്റുമോ? അദ്ദേഹം തൃശ്ശൂരിൽ ഓക്സിജൻ സിറ്റി എന്ന് പറഞ്ഞ് ലോകത്തെ ഏറ്റവും വലിയൊരു സംഭവം ഉണ്ടാക്കിയിട്ട് നമ്മുടെ ബോബി മറ്റേ മറോഡോണ പൊട്ടിക്കരയും അദ്ദേഹത്തിന് മുമ്പ് വെച്ച് മറോഡോണയായിട്ടുള്ള ആ സൗഹൃദ സംഭവം മറോഡോണ ഇങ്ങോട്ട് താമസം മാറ്റുമെന്ന് പറഞ്ഞിരിക്കുന്നത് കുറ്റം പറയാൻ പറ്റുമോ? അദ്ദേഹം ഈ ഓക്സിജൻ എന്ന് പറഞ്ഞ് കുറേ പ്രസ്ഥാനങ്ങൾ തുടങ്ങി കോടികളുണ്ടാക്കി നമുക്ക് കുറ്റം പറയാം. നാട്ടുകാർക്ക് തിരിച്ചു കൊടുത്ത് പറ്റുമോ? നമുക്ക് പറ്റത്തില്ല. ഈ മഹാനെ തെറ്റിദ്ധരിച്ചതിൽ എനിക്ക് മാപ്പ് ഞാൻ ചോദിക്കുന്നു. ഇങ്ങനൊരു മഹാൻ്റെ കാലത്ത് ജീവിക്കാൻ പറ്റിയതിൽ വീണ്ടും ഞാൻ ഭാഗ്യമായി കരുതുന്നു. ബോബിയുടെ അപേക്ഷയാണ്, എന്നെങ്കിലും ഒരു ദിവസം തിരുവനന്തപുരം ഓഫീസിൽ, പട്ടത്തിൽ മറനാടൻ്റെ ഓഫീസിൽ നിന്ന് വരുമായിരുന്നെങ്കിൽ വലിയ അനുഗ്രഹമാണ്. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു. ഞാൻ ആ വൈകുന്നേരങ്ങളിൽ നന്മ നിറഞ്ഞു പറയുമ്പോൾ സ്വസ്തി കർത്താവിങ്ങയുടെ കൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവെന്ന് പറയുന്ന സാധനം ഞാൻ അങ്ങയോട് പറയാം, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടോളാവെന്ന് പറയാം. ദയവായി ഒന്ന് വന്നിട്ട് പോണേ, അപേക്ഷയാണ്.